കേരളയിലിന് പിന്നിൽ മണി പൊളിറ്റിക്സ് ആണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. കേരളയിൽ 10% കമ്മീഷനാണ് CPM ലക്ഷ്യമിടുന്നതെന്നും സുധാകരൻ ആരോപിച്ചു. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അല്ല, അതിൻ്റെ അകത്തൊരു ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് മണി മോട്ടീവ്സ് ആണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന് ശേഷം വികസനം എന്നതിൻ്റെ പേരിൽ കൊണ്ടുവന്ന എല്ലാ പ്രൊജക്റ്റിൻ്റെ അകത്തും കമ്മീഷനാണ് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. ഇതിലും 10% കമ്മീഷനാണ്. 10% എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ കോടി അടിച്ചെടുക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിനപ്പുറത്ത് ഇതുകൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യം. ഓരോ ദിവസം നമ്മൾ നാളെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ദിവസത്തെ ചാനൽ കണ്ടാൽ ഹൃദയമുള്ള ഒരാൾ കരയാതിരിക്കില്ല. അത്രയേറെ മനസ്സാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഞ്ഞുമക്കളുടെ മുമ്പിൽ നിന്ന് രക്ഷിതാക്കളെ വലിച്ചിഴച്ചതും അടിക്കുന്നതും, അത് കാണുമ്പോൾ പൊട്ടിക്കരയുന്നതും, മകൻ സമരമുഖത്ത് ഇറങ്ങി പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മ ബോധം കെട്ടുപോകുന്നതും, വീട്ടിൻ്റെ ഷട്ടർ അടിച്ചു പൊളിച്ച് അകത്ത് കയറി അടുക്കളയിൽ കുറ്റിയിടുന്നതും ഒക്കെ ഈ രാജ്യത്തല്ലാതെ വേറെ ഏത് രാജ്യത്താണ് നടക്കുക? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു ഭരണവും നമ്മുടെ രാജ്യത്ത് അസഹനീയമാണ്. നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നം ഒരിക്കലും പോവണിയില്ല കേരളത്തിൽ. 100% ഉറപ്പാണ്. ഇപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് കടന്നു വരുന്ന പ്രതികരണങ്ങൾ കണ്ണും കാതും ഉള്ളവരാണെങ്കിൽ കേൾക്കും. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് പരിശോധിക്കണ്ടേ? ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ജനാധിപത്യത്തെക്കുറിച്ചു. ഏത് ജനാധിപത്യ ബോധം CPMനുള്ളത്? ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു വികാരത്തെക്കുറിച്ച് ഒരു സർവേ നടത്താൻ സർക്കാർ തയ്യാറുണ്ടോ? കേരളത്തിൽ ഒരു മഴ ചാറിയാൽ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ടല്ല, കോർപ്പറേറ്റുകളും കൊടുക്കുന്നത്. അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ.